ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയും ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണിലാക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ വഴികളും മിക്ക വഴികളും തന്നെ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയും കണ്ടെയ്ൻമെൻറ് സോണിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഈ റോഡിൻ്റെ മുമ്പിൽ കൂടെ ആംബുലൻസ് പോയിട്ട് മറ്റേ നമ്മുടെ പി പി കിറ്റ് ഒക്കെ ഇട്ട് മൊത്തം കവറൊക്കെ ചെയ്തിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരൊക്കെ വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഇത്ര അടുത്ത് എത്തിയോ എന്നുള്ളൊരു ഇത് മനസ്സിൽ തോന്നിയായിരുന്നു. പക്ഷെ അത് അതൊന്നും ആയിരുന്നില്ല. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു അവരെ അപ്പം ഇങ്ങനെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അസുഖം കൊണ്ടിട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പം എന്തിനാണെങ്കിലും ഇപ്പോൾ ഈ ആൾക്കാർ വന്ന് ആംബുലൻസ് വന്നിട്ട് അതിൽ ആരോഗ്യ പ്രവർത്തകർ വന്നിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പം ആ ഒരു ഇത്, അപ്പം അതിലെ ഇങ്ങനെ ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വീട്ടിലിരിക്കാന്നുള്ളൊരു കാര്യം മാത്രം നമുക്ക് ചെയ്യാനില്ല. ഇവിടെ എല്ലാം മിക്കവരും അത് നന്നായിട്ട് തന്നെ അത് പാലിക്കുന്നുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ അധികം ആൾക്കാരൊന്നും ഇറങ്ങി നടന്ന് അലമ്പുണ്ടാക്കുന്നില്ല. എല്ലാവരും വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് വിവരക്കേട് കാണിക്കുന്നില്ല. എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്, അതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കൊരു പേടിക്കൊരു കുറവുണ്ട്. എന്തായാലും ആൾക്കാർ സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ നെയ്ബേഴ്സിനോടാണെങ്കിൽ പോലും സംസാരിക്കുന്നതൊക്കെ തന്നെ ഫോൺ വഴിയൊക്കെയാണ് നെയ്ബേഴ്സിനെ വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും എല്ലാവരും പറയുന്നത് ഈ ഒരു പ്രതിരോധ മരുന്നിൻ്റെ കാര്യമൊക്കെയാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് നമ്മുടെ ഹോമിയോയിലൊക്കെ ഒരു മരുന്നുണ്ടല്ലോ, ആർസിനിക് ആൽബം എന്ന് പറഞ്ഞാൽ, ആർസിനിക് ആൽബം 13 എന്ന് പറഞ്ഞത്. മിക്കവരും ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്ക് വഴിയൊക്കെ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു മരുന്നിൻ്റെ കാര്യം. അതൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല എന്തൊക്കെയാണ് പ്രൂവൺ ആണോ എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും അവർ തരുന്ന ആ ഒരു മരുന്നതാണ് ആർസിനിക് ആൽബം എന്ന് പറയുന്ന ഒരു മരുന്ന്. അതുപോലെ ആയുർവേദത്തിലും മരുന്നുകളുണ്ട്. അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ മിക്കവരും തന്നെ. സംസാരിക്കുന്നവരൊക്കെ തന്നെ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആർസിനിക് ആൽബത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ ഓർത്തത് നമ്മളിപ്പോൾ എന്തായാലും കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് കാണാനും മെമ്മറീസൊക്കെ എടുക്കാനും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ആൽബം സെറ്റ് ചെയ്യുന്നത്. ആർസിനിക് ആൽബം അല്ല, നമ്മൾ ഈ പഴയ ഫോട്ടോസിലേക്ക് ആൽബം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൽബംസ് ഇവിടെയുണ്ട്. ഒരുമാതിരി കുറേ ഉണ്ട് കേട്ടോ ആൽബം, ഫോട്ടോസ് കുറേ ഉണ്ട്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഫോട്ടോഗ്രാഫറാണ്, അങ്കിൾ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല നല്ല മൊമെൻറ്റ്സ് മിക്കതും ഫോട്ടോസ് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പഴയ ഫോട്ടോസൊക്കെ കയ്യിലിരിപ്പുണ്ട് എൻ്റെ കുഞ്ഞിലെയുള്ള അങ്ങനത്തെ ഫോട്ടോസ്. അപ്പം ഞാൻ എല്ലാം എടുക്കുന്നില്ല, കുറച്ച് 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 ഫോട്ടോസ് ചെയ്യാനിപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫോട്ടോസ് കാണാം. സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂഷൻ വണ്ടേഴ്സ്. അപ്പോൾ ആദ്യത്തെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാം പൊടി പൊടി പിള്ളേരാണ്. അതായത് ഞാൻ ആ ഗ്രീൻ സാരി ഉടുത്തിരിക്കുന്നതാണ് എൻ്റെ അമ്മ, അമ്മയുടെ കയ്യിലിരിക്കുന്നത് ഞാനാണ്. പിന്നെ അപ്പുറത്ത് അമ്മയുടെ ഇപ്പുറത്തിരിക്കുന്നത് അമ്മയുടെ ചേച്ചി, ചേച്ചിയുടെ മോള്. അതായത് ഞങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ 3 മാസത്തേക്കാ ഡിഫറൻസേ ഉള്ളൂ. ഞാനും അമ്മയുടെ ചേച്ചിയുടെ മോളും തമ്മിൽ 3 മാസത്തെ ഡിഫറൻസ്. പിന്നെ ഞാനും ഇപ്പുറത്തിരിക്കുന്നവനും തമ്മിൽ ഒരു 6 മാസത്തെ ഡിഫറൻസ്. പിന്നെ അത് ചേട്ടനാണ്, ഒരു 2 വയസ്സ് ഡിഫറൻസ്. അങ്ങനെ എല്ലാവരും തമ്മിൽ ഭയങ്കര പ്രായവ്യത്യാസം കുറവാണ്. അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചാണ് ഞങ്ങളൊക്കെ ഉണ്ടായി വന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത്. അമ്മയുടെ ചേച്ചിമാരാണ് കേട്ടോ നടുത്തിരിക്കുന്നത്. അമ്മയുടെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് ഗ്രാൻഡ് മദറാണ്, ഇപ്പുറത്തിരിക്കുന്നത് ചേച്ചി, പിന്നെ അപ്പുറത്തിരിക്കുന്നത് വേറെ ചേച്ചി. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഫോട്ടോ. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഫോട്ടോ ആണ്. അതായത് തൊട്ട് പുറകിൽ അമ്മയൊക്കെ ഉണ്ട്, ഈ അറ്റത്ത് നിൽക്കുന്നത് അപ്പയാണ്, നടക്ക് ഞാൻ. പിന്നെ ആ കേക്കൊക്കെ ഉണ്ടോ, 1 എന്നൊക്കെയുള്ള കേക്കൊക്കെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ, കുഞ്ഞായിരിക്കുമ്പോഴുടെ ഫോട്ടോ കേട്ടോ. പിന്നെ ഇത് എൻ്റെ ബാപ്റ്റിസത്തിൻ്റെ ഫോട്ടോ ആട്ടോ, ഞാൻ ആദ്യമായിട്ട് പള്ളിയിലേക്ക് കയറിയ ദിവസമുള്ള ഫോട്ടോയാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ, ഞാൻ അതിൽ ഓരോന്ന് വെച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഇത് എന്തോ ഒരു പരിപാടിക്ക് എനിക്ക് തോന്നുന്നത് ബർത്ത്ഡേക്ക് തന്നെയാണ് തോന്നുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്നെ എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് അതിൽ പിള്ളേരെല്ലാവരെയും കൂടെ നിരത്തി ഇരുത്തിയിട്ട് എടുത്തേക്കുന്ന ഫോട്ടോ ആണ്. അതിൽ ആ നടുക്ക് മടിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. പിന്നെ ഈ ഒരു ഫോട്ടോ ഉണ്ടോ, ഇത് ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ എനിക്ക് തോന്നുന്നത് 3 വയസ്സിൻ്റെ അങ്ങനത്തെ അങ്ങനെ എന്ത് ബർത്ത്ഡേ ആണ്, ആ ഒരു പൊക്കോ കണ്ടിട്ട് ഞാൻ പറഞ്ഞാണ് 3 വയസ്സിൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ക്യാൻഡിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് ക്യാൻഡിൽ ഊതാൻ പറയില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ഊതാതെ ഊതാതെ ഇങ്ങനെ മന്നിച്ച് മന്നിച്ച് നിന്നു പോകണം. അപ്പോൾ എൻ്റെ ഒരു ബ്രദറാണത്, ആ നമ്മൾ ആ നേരത്തെ ഫോട്ടോയിൽ കണ്ടതിൽ ഇപ്പുറത്തിരിക്കുന്നില്ലേ, എന്നെ 6 മാസം മൂത്തതെന്ന് പറഞ്ഞില്ലേ, ആ ബ്രദറാണ്, മാർട്ടിൻ എന്നാണ് പേര്. പുള്ളിക്കാരൻ അതങ്ങോട്ട് നിർവഹിക്കുകയാണ് ആ കാണുന്നത്. അവനങ്ങോട്ട് അത് ഊതി, കാരണം ഇനിയും എന്തോരം നേരം എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞാനിങ്ങനെ ഊതണ്ടേ, ക്യാൻഡിൽ ഊതണ്ടേ, ഊതാൻ പറഞ്ഞിട്ട് ഊതിയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആൾ വേഗം ഊതി അതൊക്കെ വേഗം കെടുത്തിയതാണ്.
പിന്നെ ഈ ഒരു ഫോട്ടോയില് ഞങ്ങൾ എല്ലാവരും ഒരേപോലത്തെ ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അത് ആൻഡി വരുമ്പോഴത്തേക്കും കൊണ്ടുവരണയാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോ എല്ലാവരെയും ഒരേപോലെ ഇടിപ്പിച്ച് നിർത്തിയിട്ട് എടുത്തേക്കുന്ന ഫോട്ടോ ആണ്. അതിൽ ആ ഗ്രീൻ കളറിലെ ട്രാക്ക് സ്യൂട്ട് ഇട്ടേക്കുന്ന കേട്ടോ ഞാൻ. ഇനി ഇത് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളിന്റെ ഫോട്ടോ ആണ്. പള്ളിപ്പെരുന്നാളിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്പ്യാപുരം തേവരയിലുള്ള അമ്പ്യാപുരം പള്ളിയിലെ പെരുന്നാളിന്റെ ഫോട്ടോ ആണേ. അപ്പോ ഈ ഫോട്ടോയിൽ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ മൂന്നുപേരില് ഓരോരുത്തരും വാങ്ങിയ സാധനങ്ങളാണ് അവരവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ഞാൻ വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞ കണ്ണടയുണ്ട്. അതാണ് എനിക്ക് വാങ്ങി തന്നത്. ഞാൻ വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചേക്കുന്നതാട്ടോ. പിന്നെ ചേട്ടൻ്റെ കയ്യിൽ ആ ഒരു വാച്ച്, പിന്നെ ഈ അപ്പുറത്തിരിക്കുന്നതാണ് മാർട്ടിൻ വാങ്ങിയിരിക്കുന്നത്. വാച്ച് ഉണ്ട്, പിന്നെ അവൻ്റെ കയ്യിൽ ഒരു കാർ ഇരിപ്പുണ്ട്, പിന്നെ ഈ കഴിക്കാനുള്ള എന്തൊക്കെയോ സാധനം. ആ സാധനം ഞാൻ വാങ്ങിയില്ല. അപ്പൊ അത് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ആ കാണുന്നത്. കയ്യിൽ നിന്ന് പാക്കറ്റിലോട്ട് കൈയിടാൻ പോകുന്നതാണ് ആ കാണുന്നത് ആ ഫോട്ടോയിൽ. ഇനി ഈ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ സ്കൂളിൽ ആദ്യമായിട്ട് പോകുന്ന ഫോട്ടോയാണ്. സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അങ്കിളിൻ്റെ സ്റ്റുഡിയോ. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴി ഫോട്ടോ ഒക്കെ എടുത്ത് ആദ്യമായിട്ട് പോകണ ഡ്രസ്സിലൊക്കെ യൂണിഫോം ഒക്കെ ഇട്ട് ആദ്യമായിട്ട് ഇടുകയല്ലേ. അപ്പോൾ ഈ വാട്ടർ ബോട്ടിലൊക്കെ തൂക്കി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഒന്ന് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു ഫോട്ടോയാണിത്. ഇതും ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോയിലുള്ള ഓരോ കലാവിരുതുകളാണ്. അങ്കിളിൻ്റെ ഓരോ ഇതൊക്കെയാണ്. നമ്മൾ സാരിയൊക്കെ ഇങ്ങനെ ഇടിപ്പിച്ച്, എന്തോ പട്ടുസാരി എന്തോ ആണ് തോന്നുന്നത്, ഇങ്ങനെ തലയിൽ കൂടെയൊക്കെ ഇടിപ്പിച്ച് ഭയങ്കര പോസിംഗിലുള്ള ഒരു ഫോട്ടോയാണ് ആ കാണുന്നത്. പിന്നെ ഇത് അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ നമ്മൾ ഈ പണ്ടൊക്കെ കാർഡ് അയക്കൂലേ, ക്രിസ്മസ് കാർഡൊക്കെ അയക്കൂലേ, അതിന് പകരം ഇങ്ങനെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൽ ഹാപ്പി ക്രിസ്മസ് ഒക്കെ എഴുതിയിട്ട് ഇതിൻ്റെ പുറകിൽ നമ്മളിങ്ങനെ വിഷസൊക്കെ എഴുതിയിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ കാർഡ്സ് പോലെ അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ എടുത്ത ഒരു ഫോട്ടോയാണ് അത്. പിന്നെ ഇത് എൻ്റെ വേറൊരു കോഴ്സ്. ഇത് എങ്ങനെ ഇരിക്കാൻ പറഞ്ഞാലും ഇരുന്ന് കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കുന്നാലും അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കുന്നത്, എങ്ങനെ ഇരിക്കാൻ പറഞ്ഞാലും ഇരുന്ന് കൊടുക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് കുറേ ഫോട്ടോസ് ഇങ്ങനെയുണ്ട്. പിന്നെ ഇതാണ് എനിക്ക് ആദ്യമായിട്ട് സമ്മാനം കിട്ടിയപ്പോൾ ഉള്ള ഫോട്ടോയാണിത്. ഇത് പറയുമ്പം ഇതിനും സിനിമയാണ് ഓർക്കണം കേട്ടോ. ഇത് എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് മേടിച്ചെന്ന് ബ്രഷ് എന്നൊക്കെ പറയുന്ന പോലെ ആദ്യമായിട്ട് സമ്മാനം കിട്ടുന്ന ഇത്. എനിക്ക് തോന്നണം എന്തോ ആക്ഷൻ സോങ്ങിനോ അങ്ങനെയുള്ള എന്തോ കാര്യങ്ങൾക്കൊക്കെ കിട്ടിയതാണെന്ന് തോന്നുന്നു. ഇനി ഇത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഓഗസ്റ്റ് 15th ആ വർഷം ഇൻഡിപെൻഡൻസ് ഡേക്ക് എല്ലാവരും ഒരേപോലെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് അതിൽ നടുക്ക് വയ്ക്കണ കേട്ടോ ഞാൻ. ഫ്ലാഗ് ഒക്കെ പിടിച്ചിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് തന്നെ അങ്കിളുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത ഫോട്ടോ ആണ്. JK സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. അമ്മയുടെ അനിയൻ്റെ സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് എടുത്തേക്കുന്ന ഫോട്ടോയാണത്. ഇനി ഇത് എൻ്റെ വേറൊരു ബർത്ത്ഡേയുടെ ഫോട്ടോയാണ്. ഈ ഒരു ഫോട്ടോയിൽ എല്ലാവരും കൂടെ അവനെ നോക്കുന്നതാണോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ക്യാൻഡിൽ ഊതിയ പോലെ തന്നെ ഈ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും കുറേ നേരമായിട്ട് ഇങ്ങനെ പോസ് ചെയ്തൊക്കെ നിൽക്കുമല്ലോ. അപ്പൊ ക്ഷമ കേടുമല്ലോ, പിള്ളേർക്ക് ക്ഷമ കേടും. ഇത് അങ്കിളിന്റെ മോനാട്ടോ. അപ്പൊ അവൻ ഈ പറഞ്ഞ പോലെ ക്ഷമ കിട്ടും. എല്ലാവരും കൂടെ ഇങ്ങനെ കുറെ നേരമായിട്ട് പോസ് ചെയ്തിരിക്കണം. അപ്പൊ കേക്കും കുറിച്ചാലല്ലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ എന്ത് ചെയ്തത്, വേഗം തന്നെ കൈവച്ച് തോണ്ടി അതിന്റെ ക്രീം എടുത്തിട്ട് കഴിക്കുന്നതാണ് ആ കാണുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. നമ്മൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഒരു പെർഫോമൻസ് ചെയ്യണതാണ്. അതായത് ഒരു രാജഗിരി സ്കൂളിലൊക്കെ ആയിരുന്നു പോയി പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ആക്ഷൻ സോങ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മള് ഇതിപ്പോ LKG എന്തോ വെച്ചിട്ടാണ്, LKG തന്നെ, LKG എല്ലാരും കൂടെ ഉള്ള ഒരു ആക്ഷൻ സോങ്. അതിന്റെ അകത്ത് ഏറ്റവും ഹൈറ്റ് ഉള്ളതാണ് ഞാൻ. പക്ഷെ ഇപ്പൊ അത്രേ ഹൈറ്റ് ഇല്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഹൈറ്റ് ആയിപ്പോയി, എനിക്ക് മാത്രം ഹൈറ്റ് ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലോക്ക്ഡൌൺ വിനോദങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നോക്കാനല്ലേ. അപ്പൊ എന്തായാലും ഞാനപ്പോ ഇതൊക്കെ എടുത്ത് നോക്കി. പിന്നെ പേടെ അമ്മയൊക്കെ കല്യാണത്തിന്റെ ഒക്കെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടോ, ആൽബത്തിൽ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറെ ഒക്കെ എടുത്ത് നോക്കി. അങ്ങനെ കുറേ ഫോട്ടോസ് ഇങ്ങനെ എൻ്റെ കയ്യിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് കളക്ഷൻ ഉള്ളത്. ബാക്കി എല്ലാവരുടെ കയ്യിൽ ഒരുപാടുണ്ട്. എൻ്റെ കസിൻ മാർട്ടിൻ എന്നൊക്കെ പറയില്ലേ, അവരുടെ കയ്യിലൊരു സ്യൂട്ട് കേസിൽ കംപ്ലീറ്റ് ഉണ്ട്. രണ്ട് സ്യൂട്ട് കേസ് എന്തോ ഉണ്ട് തോന്നുന്നു. കുറച്ച് ഫോട്ടോസാണ് എനിക്കത്, പഴയ ഫോട്ടോസ്. അമ്മയൊക്കെ കുഞ്ഞായിരുന്നപ്പോഴുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. കുറേ ചെറുതായിരുന്നപ്പോൾ ഈ കുഞ്ഞി പാവാടയൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ്, പിന്നെ വലുതായി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിയൊക്കെ ബെൽബോട്ടൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ കുറേ ഫണ്ണി ഫോട്ടോസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും പ്രസ് ചെയ്യണ കാര്യം ഞാൻ എപ്പോഴും പറയാൻ മറന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോരുത്തരും എൻ്റെ അടുത്ത് പറയുന്നത് നീ എന്തുകൊണ്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ പറഞ്ഞില്ല. എല്ലാവരും പറയണതല്ലേ. അപ്പൊ ഞാനത് മറന്നു പോകുന്നതുകൊണ്ടാണ്. സോ എല്ലാവരും ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ഞാൻ മറന്നു പോയാലും നിങ്ങൾ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അതിനു മുമ്പ് സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.